ബാബുക്കേന്റെ തവക്കൽ ചിക്കൻ സ്റ്റാളാണ്. അവന്റെ ബാക്കിൽ കാണാൻ സാധിക്കും. കോഴി ഫാം എന്നെ സംബന്ധിച്ചിടത്തോളം മോശം എന്നല്ല. ഹായ് ഫ്രണ്ട്സ്, നാട്ടിലെ സംരംഭം ബിസിനസ് സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചാൽ പയ്യന്നൂർ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ മാത്തിൽ കുറുക്കൂട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അബൂബക്കർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു കോഴി ഫാമും അതുപോലെ തന്നെ കോഴിക്കടയും രണ്ടും കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ് അബൂബക്കർക്ക. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാമിൻ്റെ അടുത്താണ് ഞാനുള്ളത്. അപ്പം ആ ഒരു പ്രകൃതി സുന്ദരമായ ഒരു കാഴ്ചയിൽ നിന്ന് നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത് അബൂബക്കറിൻ്റെ ഫാമിലേക്കാണ്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് അബൂബക്കറിൻ്റെ കോഴി ഫാമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതാണ് അബൂബക്കർ. അബൂബക്കർ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനൊരു ഹായ് പറയാനൊക്കെ നല്ലതായിരിക്കും. അപ്പം അബൂബക്കർ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഇവിടെ ഒരു കോഴി ഫാമും അതിൻ്റെ അനുബന്ധമായിട്ട് പയ്യന്നൂർ ടൗണിൽ കോറോം റോഡിൽ ഒരു ചിക്കൻ സ്റ്റാൾ കോഴിക്കട നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ അബൂബക്കർ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അത് പുതുതായി ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾക്ക് വളരെ ഉപകാരമായി മാറാൻ ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അബൂബക്കർ പറയുന്നത്. അപ്പോൾ അബൂബക്കർ നമുക്ക് ഈ ഒരു കോഴി ഫാമിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പും കാര്യങ്ങളും നിങ്ങളെ ഒരു അനുഭവത്തിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ ഒരു ബാച്ച് തരത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇത് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഒരു ബാച്ചിന്. അതായത് ഇപ്പം ഈ അടുത്തുള്ള ഈ ചെറിയ കോഴി വെച്ചാൽ 15 ദിവസം കൂടുമ്പോൾ ബാച്ച് തരം മാറ്റി ഒരു വലിപ്പം കൂടുമ്പോൾ ഇതിപ്പോൾ എത്ര ദിവസമുള്ള കോഴിയാണ് ഏകദേശം? ഇതിപ്പോൾ ഒരു 7 ദിവസം പ്രായം. 7 ദിവസം അല്ലേ? ഈ ഒരു 3 കാണുന്ന 7 ദിവസം പ്രായം വരുന്ന കോഴികൾ. അപ്പം ഈ സൈഡിൽ കാണിക്കുന്ന വെച്ചാൽ ഇത് 20 ദിവസം. അപ്പൊ ഇത് ഈ ഒരു ഏകദേശം വലിപ്പമാകുമ്പോ അപ്പുറത്തേക്ക് മാറ്റും. അതാണ് അപ്പുറത്തെ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അപ്പുറത്തേക്ക് മാറ്റലായിരിക്കും അല്ലേ? വൈഡായി കൊടുക്കും. അപ്പൊ അത് വലുതായനുസരിച്ച് അവർ സ്പേസ് കൂട്ടി കൊടുക്കണ്ടേ? ഓക്കെ. അതിനെ ഇപ്പൊ നമ്മള് അടുത്ത ചെയ്തിനും പിടിക്കും. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേനും ഇതിനെ കടകളിലേക്ക് കൊണ്ടുപോയി. 3-4 ദിവസം കഴിയുമ്പോൾ കടകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഏകദേശം 30 ദിവസത്തിനടുത്ത് പ്രായമായിരുന്നു. അപ്പോൾ അബൂബക്കർ നമ്മൾ ഏത് ഇനത്തിൽപ്പെട്ട, നിങ്ങൾ നേരത്തെ ഇനം പറഞ്ഞു വെച്ചാൽ ഏത് ഇനത്തിൽപ്പെട്ട കോഴിയാണ് കൂടി ഉള്ളത്? ഇത് ബ്രോയിലർ കോഴി. ബ്രോയിലറിൻ്റെ കോബ് എന്ന് പറയുന്ന ജനസ്, കോബ് ജനസിൽപ്പെട്ട കോഴിയാണ്. കാലാവസ്ഥയ്ക്ക് ചോദിച്ച ഒരു ബ്രാൻഡാണ്. അത് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് ഒരു കാലാവസ്ഥ, കേരളത്തിന് മൊത്തത്തിൽ വന്നത്. അത് എവിടെ നിന്നാണ് നിങ്ങൾ എടുക്കുന്നത്? നമ്മളിപ്പോൾ എറണാകുളം സെൽവം ഹാച്ചറീസ് സെൽവം ഹാച്ചറീസ് എന്നാണ് അബൂബക്കർ കോഴി ഫാമിലിയിലെ കോഴി. അത് കോബ് ഇനത്തിൽപ്പെട്ട കോഴിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര ദിവസം പ്രായമുള്ള ഒരു കോഴിനെയാണ് അങ്ങോട്ട് കൊണ്ടുവരുന്നത്? വേറെ കോഴി ഫാമുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് അങ്ങനെ അതല്ലേ നിങ്ങൾ എറണാകുളത്തില്ലേ? അപ്പൊ അബൂബക്കർ, നമ്മൾ ഈ കോഴികൾക്ക് നമ്മള് ഭക്ഷണ രീതി എങ്ങനെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്? കോഴികൾക്ക് പിന്നെ 3 ഐറ്റംസ് തീറ്റ കൊടുക്കുക. ഫസ്റ്റ് വന്ന ഉടനെ 10 ദിവസം വരെ പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഐറ്റംസ് കൊടുക്കുക. പ്രീ സ്റ്റാർട്ടർ ക്രംബിൾ അല്ലേ, SKM ബ്രാൻഡിലുള്ള സാധനം മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പ്രീ സ്റ്റാർട്ടർ. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 10-14 ദിവസം, ടോട്ടലി 24 ദിവസം വരെ സ്റ്റാർട്ടർ ക്രംബിൾ കൊടുക്കുക. സ്റ്റാർട്ടർ ക്രംബിൾ. ഇത് പ്രീ സ്റ്റാർട്ടർ, അത് സ്റ്റാർട്ടർ അല്ലേ? 24 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫിനിഷർ തരും. ഇത് ലാസ്റ്റ് ആയിരുന്നു ഫിനിഷർ അല്ലേ? എല്ലാം SKM ബ്രാൻഡിൽപ്പെട്ട ഇത് തന്നെ കൊടുക്കുന്ന SKM. അപ്പൊ അബൂബക്കർ, മെയിൻ ആയിട്ട് നമുക്ക് ഈ കോഴികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ അതിന്റെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ എന്താണ് അതിന്റെ ഒരു രീതി? കോഴികൾക്ക് 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാല് ലൊസോട്ടോ വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കണം. അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല വാക്സിൻ ഒന്നും. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് അങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും അസുഖങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അണുക്കളും കാര്യങ്ങളും നമ്മൾ അത്രയും കെയർ ചെയ്തിട്ടാണ്, ബോക്സും കാര്യങ്ങളും അത് കയറ്റില്ല, അങ്ങനെ കെയർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വാക്സിൻ കൊടുക്കേണ്ടി വരുന്നില്ല. ശരിക്കും നാടൻ കോഴികളും അതുപോലെ ബാക്കിയിലെ ഐറ്റംസിലും ഉണ്ടെങ്കിൽ, ഫാമുകളിൽ ഉണ്ടെങ്കിൽ വാക്സിൻ കൊടുക്കേണ്ടി നന്നായിരിക്കും. 7-14 ദിവസം ലെസോട്ട് വാക്സിൻ കൊടുക്കുക, 14-15 ദിവസം IBD വാക്സിൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾ കൊടുക്കുന്നില്ല, നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു മുഖഭദ്ര തന്നെയാണല്ലേ?
അപ്പൊ അബൂക്ക് നമുക്ക് ഈ ശരിക്കും പറഞ്ഞ കോഴിന്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന എന്താണ് ശരിക്കും എന്ത് എന്താ ഈ സാധനം? അത് ഇത് മരപ്പൊടിയാണ്, മരപ്പൊടി, ഈർച്ചപ്പൊടി. ഈർച്ചപ്പൊടി മരമില്ലിൽ നിന്ന് കൊണ്ടിരുന്ന വേസ്റ്റ് അവരെ. ആ അത് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ബാക്കി കിട്ടുന്ന മരപ്പൊടിയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കാറ്. അതെങ്ങനെ ഒരു കാലഘട്ടം മാറ്റുന്നതിന് എന്തെങ്കിലും സമയം ടൈമിംഗ് ഒന്നും ഉണ്ടോ? ഇത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ സാധനം ഇങ്ങനെ വടി വന്ന് കമ്പ് എടുത്തിട്ട് ചില്ലി മാറ്റി കൊടുക്കണം, ചില്ലണം. അതിനുശേഷം അതിന് മുകളിൽ പുതിയ മരപ്പൊടി ബദറി കൊടുക്കണം. എന്നു കഴിഞ്ഞാൽ ഫാമിലി സ്മെല്ലോ ഒന്നും ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ സ്മെല്ല്. അതാ ഈ ഒരു ഫാമിലി പ്രത്യേക തോന്നിയത് തീരെ സ്മെല്ലില്ല, നല്ലൊരു സാധാരണ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രീതി അവിടെ കാണാൻ പറ്റും. അത് ഇതൊരു പ്രത്യേകത കേട്ടോ. അപ്പൊ നിങ്ങൾ നേരത്തെ പറയുകയുണ്ടായി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഷോപ്പുണ്ട്, അപ്പൊ നിങ്ങൾ അവിടെയാണോ സെല്ല് ഇത് വിൽക്കുന്നത്? എവിടെയാണ് മെയിൻ ആയിട്ട്? ഓക്കെ, എനിക്ക് രണ്ട് ഷോപ്പുണ്ട്, ഒന്ന് ചൂരലിനുണ്ട്, ഒന്ന് പയ്യന്നൂരുണ്ട്. പയ്യന്നൂര് കോറാം റോഡിൽ തവക്കൽ ചിക്കൻ. തവക്കൽ ചിക്കൻ അത് നിങ്ങൾ ബ്രാൻഡ്? തവക്കൽ ഫാം എന്ന് പറഞ്ഞാൽ തവക്കൽ ചിക്കൻ അല്ലേ? അപ്പൊ അവിടെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്? അവിടെ സെയിൽ. പിന്നെ എന്റെ ഒരു ഷോപ്പ് ഇവിടെ ചൂരലുണ്ട്, ഹോൾസെയിലായിട്ട് പുറത്ത് കൊടുക്കുന്നുണ്ട്. പുറത്ത് കോഴിക്കടക്കാരിക്ക് കൊടുക്കുന്നുണ്ട്. അത് ചെറിയ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലേ? നമുക്ക് നമ്മൾ ഈ കോഴി ഫാം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപദേശം നമുക്ക് എന്താ പറയാനുള്ളത്? കോഴി ഫാമിനെ സംബന്ധിച്ചിടത്തോളം മോശം ഒന്നല്ല. ഒരു 1000-1500 കോഴിനെയൊക്കെ വളർത്തുന്ന ഒരു ഫാം, ഒരു വീട്ടിലൊരു പെണ്ണുങ്ങൾ വിചാരിച്ചാൽ പോലും നടത്തിക്കൊണ്ടാൻ പറ്റും. അത് വലിയ കയ്യിൽ നിന്ന് വലിയ പൈസ നഷ്ടമൊന്നും വരാൻ സാധ്യതയില്ല. അപ്പൊ ഇത് നമ്മുടെ അബൂക്കേന്റെ ഫാമിലെ സ്റ്റാഫാണ് സഞ്ജയ്. അപ്പൊ സഞ്ജയ് ഭായി, നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ ഇവിടുത്തെ ഇതർക്ക് കാം കൈസ ഇതർക്ക് കാം ബോത്ത് അച്ഛേ ഓ ഇധർ കാ മുർഗി കാ കാം ഹെ മുർഗി ഫാം മേ മേ കാം കർത്താ ഹൂ ഹമാരാ ബോസ് കാ നാം ഹെ അബുക്കർ ചട്ടാ ഉസ്കേ സാത്ത് മേ കാം കർത്താ ഹൂ ഇധർ ജോ മുർഗി കാ കാം ഹെ ഓ തോഡാ മുർഗി കോ ജത്ന കർകേ പാലൻ കരേഗാ തോ മുസ്കിൽ നഹീ ഹെ ഇധർ ജോ മേ ഫാം മേ കാം കർത്താ ഹൂ ഉധർ മുർഗി ബോത്ത് അച്ഛാ ഹെ ബച്ചാ സേ ലേകർ ബഡാ തക് ഭീ കോയി മുസ്കിൽ നഹീ കോയി പ്രോബ്ലം നഹീ. അപ്പോൾ അബൂക്കയുടെ ഫാമിനോട് ചേർന്ന് തന്നെ ഒരു നല്ലൊരു ഒരു ഒരു നല്ല വീട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് സംഭവിച്ചാൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് താമസിക്കാൻ വേണ്ടി അബൂക്ക നമുക്ക് അവർക്ക് ഉണ്ടാക്കി വെച്ചൊരു വീടാണ്. ഇതപ്പോൾ മുള്ളി കാണാൻ നമുക്ക് ഏകദേശം മനസ്സിലാവും, നല്ല അടിപൊളി ഫുൾ ഫിനിഷ്. പണി ഇപ്പം തീരാൻ പോകുന്നില്ലെന്ന് പറയാം അബൂക്ക. ഇത് സ്റ്റാഫിന് വേണ്ടിയിട്ട് മാത്രം തന്നെ പണിപ്പിച്ചാണോ? ഞാൻ ഇത് ഞാൻ പഠിപ്പിച്ചല്ല, ഞാൻ എടുത്ത് ഫാം എടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടായ ഒരു വീടാണ്. ആ അങ്ങനെയാണല്ലോ, ഞാൻ മെയിൻ്റെ സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടി. നമ്മളെ ഫാമിങ്ങിന്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അതുകൂടാതെ ഒരു ഗോഡൗൺ ലെവലിൽ ഫാമിങ്ങിന് വേണ്ട ഫീഡർ കാര്യങ്ങൾ ഐറ്റംസ് അല്ലെ, നമ്മൾ നിപ്പിൾസ് അത് കാര്യങ്ങളൊക്കെ വെക്കാൻ കൂടി ഈ ഒരു വീട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴി ഫാമും പിന്നെ ചിക്കൻ സ്റ്റാളും അല്ലാതെ വേറെ എന്തെങ്കിലും വ്യവസായ ബിസിനസ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഇതിന്റെ ഞാൻ ഈ ഇവിടുത്തെ എസ്കേമിന്റെ ഡീലറാണ്. അതായത് പോൾട്രി ഫീഡ് ഉണ്ട്, പോൾട്രി ആൻഡ് കാറ്റൽ ഫീഡ്, കാലിത്തീറ്റയും കോഴിത്തീറ്റയും ഇവിടെ ഈ 10-15 കിലോമീറ്റർ പോയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് അബ്ദുക്കേൻ്റെ നമ്മുടെ തവക്കൽ ഫീഡ്സ്, അതായത് പോൾട്രി ഫീഡ്സ്, പിന്നെ ഗോട്ട് ഫീഡ്സ്, കാറ്റൽ ഫീഡ്സ് എല്ലാം ലഭിക്കുന്ന ഷോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അബ്ദുക്കേ, ഇതാണ് നിങ്ങൾ പറഞ്ഞ നമ്മുടെ ഫീഡ്സിൻ്റെ ഷോപ്പ് അല്ലേ? നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പ്രൊഡക്ട്സ് ഉള്ളത്? ഇപ്പം ഇവിടെ നമുക്ക് ആട്ടിൻ്റെ തീറ്റ ഉണ്ട്. ആട്ടിൻ്റെ തീറ്റ KNC കൃഷി അല്ലേ? KNC ഷീപ്പ് ആൻഡ് ഗോട്ട്. കൃഷിൻ്റെ എസ്കേമിനുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാടൻ കോഴിക്കുള്ള ഗ്രോവർ തീറ്റ, ചെറിയ നാടൻ കോഴി കൊടുക്കാൻ പറ്റുന്നത്, ചെറിയ കോഴി കൊടുക്കണം. ഇത് മുട്ടയിടുന്ന കോഴി കൊടുക്കാൻ ലഭിക്കും, മുട്ടക്കോഴി തീറ്റ. ഇത് ബ്രോയിലറിന്റെ തീറ്റ, നമ്മ നേരത്തെ കണ്ട പ്രീ സ്റ്റാർട്ടർ കമ്പോൾ. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ കാലിത്തീറ്റ, കാലിത്തീറ്റ കാറ്റൽ ഫീൽഡ്. കോഴി ഫാം, കോഴി ഷോപ്പ് കൂടാതെ നിങ്ങൾക്ക് അടുത്ത നേരത്തെ പറഞ്ഞ ബിസിനസ് ആണ് ഇത്. ഓക്കെ,
അപ്പോൾ നമ്മൾ അബൂക്കേന്റെ കോഴി ഫാം കണ്ടു. പിന്നെ അതുകൂടാതെ ഈ ഒരു പോൾട്രി ഫീഡ്സ്, കാറ്റിൽ ഫീഡ്സ്, ഗോഡ് ഫീഡ്സ് ഒക്കെ കിട്ടുന്ന ഹോൾസെയിൽ ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ പോകാൻ വേണ്ടി പോകുന്നത് അബൂക്കേന്റെ തവക്കൽ കോഴി ഷോപ്പിൽ, അതായത് ചിക്കൻ സ്റ്റാളിലേക്കാണ്. അപ്പോൾ അബൂക്ക നമ്മൾ അവിടെ പോയി ജസ്റ്റ് കാര്യങ്ങളൊന്നും നോക്കിയിട്ട് നമ്മൾ വീഡിയോ ഫുള്ളാക്കാൻ നോക്കട്ടെ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അബൂക്കേൻ്റെ തവക്കൽ ചിക്കൻ സ്റ്റാളിലാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണാൻ സാധിക്കും, തവക്കൽ ചിക്കൻ സ്റ്റാൾ. ഇത് പയ്യന്നൂർ കോറോ റോഡിലുള്ള അബൂക്കേൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ചാൽ ഫാം, കോഴി ഫാമിൻ്റെ കൂടെ തന്നെ ഒരു കോഴി സ്റ്റാളും കൂടെ, അതായത് ചിക്കൻ സ്റ്റാളും കൂടെ നടത്തുമ്പോഴാണ് നമുക്കൊരു കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ അബൂക്ക നമുക്ക് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ ഉള്ള കുറച്ച് കാര്യം നമുക്ക് നോക്കി നോക്കാം. നമ്മള് ഒരു ഫാമും കാര്യങ്ങളൊക്കെ വീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അബ്ദുള്ളാണ്. ഇവിടുത്തെ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഒരു വർഷത്തോളായി. എങ്ങനെയാ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടല്ലേ? പിന്നെ ഞാൻ ഓൾറെഡി ഞാനല്ല എന്റെ ആള്, പിന്നെ സാധാരണ ഇസ്മായിൽ പറഞ്ഞിട്ടുള്ള എത്ര മൊത്തത്തെ സ്റ്റാഫ് ഉള്ളത് ഇവിടെ? ഇപ്പൊ കണ്ടു. അപ്പോ നമ്മുടെ അബൂക്കേന്റെ തവക്കൽ ചിക്കൻ സ്റ്റാളിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം കണ്ടിട്ടുള്ളത്. ജസ്റ്റ് ഒരു സ്റ്റാൾ, ഫുഡിലെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അപ്പോ ഇതുപോലുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ തുടങ്ങാൻ സാധിക്കും. അതിൽ ഏറ്റവും നല്ലത് വെച്ചാൽ ഒരു കോഴി ഫാം നടത്തുമ്പോൾ ഒരു ചിക്കൻ സ്റ്റാളും കൂടെ നടത്തണമെന്നാണ് അബൂക്കേന്റെ വാക്കുകളിൽ നിന്നും ഞാനും പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സംരംഭം ബിസിനസ് സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡായ കോഴി ഫാമും പിന്നെ കോഴിക്കടയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പോൾട്രി ഫീഡ്സ് അതൊക്കെ നടത്തുന്ന അബൂക്കേൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.